വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. നവകേരള സദസ്സിനെ വരവേൽക്കാൻ ഒരുങ്ങി പട്ടാമ്പി. എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണ സജ്ജമായെന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലാണ് വേദി ഒരുക്കുന്നത്. ഡിസംബർ 1 വൈകുന്നേരം 3 മണിക്ക് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ വേദിയിലാണ് പട്ടാമ്പി നിയോജക മണ്ഡലം തല നവകേരള സദസ്സ് നടക്കുന്നത്. തൃത്തല നിയോജക മണ്ഡലത്തിലെ ജനസദസ്സിന് ശേഷമാണ് മുഖ്യമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭ പട്ടാമ്പിയിലേക്ക് എത്തുന്നത്. നവകേരള സദസ്സിനെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് പട്ടാമ്പി എംഎൽഎ മുഹമ്മദ് മുഹസിൻ അറിയിച്ചു. വലിയ രീതിയിലുള്ള സംഘാടന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രചരണ പരിപാടികൾ എല്ലാ പഞ്ചായത്തുകളിലും വളരെ സജീവമായി നടക്കുകയാണ്. കൂടുതൽ പ്രചരണ പരിപാടികൾ കൂടി നടത്തുകയും എല്ലാ ആളുകളിലേക്കും ഇത് എത്തിക്കുക, സന്ദേശം എത്തിക്കുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിപുലമായ തയ്യാറെടുപ്പുകളാണ് വാഹനങ്ങളിൽ ആളുകളെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളത്. അതും ഇന്ന് റിവ്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾ, നിവേദനങ്ങൾ, പരാതികൾ എല്ലാം തന്നെ നൽകാൻ കഴിയുന്ന കൗണ്ടറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആളുകൾ വന്നാൽ അതെങ്ങനെ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. 11 മണി മുതൽ തന്നെ അത്തരത്തിലുള്ള നിവേദനങ്ങൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കഴിഞ്ഞു. 1 തീയതി ഉച്ചക്ക് 1:30 തന്നെ നമുക്ക് പഞ്ചവാദ്യം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ആരംഭിക്കും. 2 മണിയോടുകൂടി പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും. കലാപരിപാടിയോടുകൂടി, അതായത് മെഗാ ഗായക സംഘം, പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നുള്ള മെഗാ ഗായക സംഘം, ഏതാണ്ട് 200 വരുന്ന ഗായകർ പങ്കെടുത്തുകൊണ്ടുള്ള പട്ടാമ്പിയെക്കുറിച്ചും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ഗാനമേള അവിടെ ഉണ്ടാവും, വളരെ കുറഞ്ഞ സമയം. അത് കഴിഞ്ഞ് 2:30 മുതൽ പ്രസംഗമടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. 2:30 മുതൽ തന്നെ പരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കും എന്ന് പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നാടൻ പാട്ട്, അതായത് പട്ടാമ്പി മണ്ഡലത്തിലെ തന്നെ നാടൻ പാട്ട് സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ നാടൻ പാട്ടും കലാപരിപാടിയായിട്ട് മെയിൻ പരിപാടി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, വിശിഷ്ടാതിഥികൾ എന്നിവർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള സ്റ്റേജിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 5000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ 15,000-ൽ അധികം പേരെ ഉൾക്കൊള്ളാവുന്ന പന്തലാണ് സജ്ജമാക്കുന്നത്. ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ വാഹനം ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചു നീക്കാനും തുടങ്ങി. പന്തലിന്റെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സദസ്സിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കോളേജ് മുതൽ മരുതൂർ വരെയുള്ള പാതയോരത്തും CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോളേജ് സയൻസ് ബ്ലോക്ക് പരിസരം എന്നിവിടങ്ങളിലായി സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്.